AD 1995 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് 17 പ്രാവശ്യം ഇരച്ചു കയറി ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത്. അതിനുശേഷം 550 വർഷം ഈ തകർക്കലും ഭാരതത്തിൻ്റെ തെക്കേയറ്റത്തുള്ള മധുരമീനാക്ഷി ക്ഷേത്രം വരെ കൊള്ളയടിച്ച് തകർത്ത് തരിപ്പണമാക്കലും ഈ മുസ്ലിം ഭരണാധികാരികൾ നടന്നു. വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങൾ ഭാരതമെമ്പാടും കൊള്ളയടിച്ചപ്പോൾ ഭാരതത്തിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാവുന്ന ടിപ്പു സുൽത്താൻ കേരളത്തെ കൊള്ളയടിച്ചു. അങ്ങനെ ഭാരതമെമ്പാടുമുള്ള സംസ്ഥാനങ്ങളെ കൊള്ളയടിച്ച് തകർത്ത മുസ്ലിം ഭരണാധികാരികൾ ഒരു പക്ഷേ പ്രായശ്ചിത്തം ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്ദർഭം അത് ധന്യമായി തന്നെ അവർ നിർവഹിക്കുന്നു. അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം ശിലകളെല്ലാം ഭാരതത്തിൽ തയ്യാറായി. 2021 ഈ എല്ലാ ശിലകളും അവിടെ എത്തും. 2022 എല്ലാവർക്കും ദർശനം ലഭിക്കത്തക്ക വിധത്തിൽ 21 തന്നെ ഈ ശിലകളെല്ലാം കൂട്ടിച്ചേർത്ത് വലിയൊരു ക്ഷേത്രം, സ്വാമിനാരായണ ക്ഷേത്രം, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ക്ഷേത്രം. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണെങ്കിലും സ്വാമിനാരായണ ശാഖയിൽപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വലിയ അവസരം ലഭിച്ചത് വളരെ ഗംഭീരമായിട്ടായിരുന്നു. പണ്ട് ബാബരി മസ്ജിദ് ആ കെട്ടിടം പൊളിച്ചപ്പോഴത്തേക്കും കേരളത്തിലെയും ബംഗാളിലെയും ധാരാളം മുസ്ലിങ്ങൾ ആ ദുബായിലെ അമ്പലം തകർക്കാനായിട്ട് ഒരുമിച്ച് വന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും വളഞ്ഞ് നേരെ അവർ താമസിക്കുന്ന റൂമിൽ പോലും പോകാൻ അനുവദിക്കാതെ അവരെ നേരെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ബോംബെയിൽ കൊണ്ടുവന്ന് ഇറക്കി, നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക, ഇവിടെയല്ല തീർക്കേണ്ടത് എന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് UAE എന്നും ഭാരതത്തോടൊപ്പം നിന്നതാണ്. ഒരുപക്ഷെ മുസ്ലിം രാജ്യങ്ങളിൽ മാൻ ഓഫ് ദി ഇയർ, റൂളർ ഓഫ് ദി ഇയർ എന്ന അവാർഡ് എനിക്ക് തോന്നുന്നു ആദ്യം കൊടുത്തത് UAE ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംഘീയും ഗോമൂത്ര സംഘീയും ചാണക സംഘീയും RSS-കാരനും ഒക്കെയായ നരേന്ദ്രമോദിക്കാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള അവാർഡ് കൊടുത്തത്. മാത്രമല്ല ദുബായിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം നടത്താനും ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുകയുണ്ടായി. അങ്ങനെ മുസ്ലിമിൻ്റെ മണ്ണിൽ ഒരു ഉജ്ജ്വല ക്ഷേത്രം. ആദ്യം 25 ഏക്കർ സ്ഥലം ക്ഷേത്രത്തിന് കൊടുത്തു, 25 ഏക്കർ കൊടുത്തു. പിന്നെ ആ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ 15 ഏക്കർ പിന്നീട് കൊടുത്തു. ഇതിനിടയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് 10 ഏക്കറും, അങ്ങനെ 50 ഏക്കർ സ്ഥലം വളരെ ഗംഭീരമായിട്ട് ക്ഷേത്രത്തിന് കൊടുത്തതിൻ്റെ ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് വിശകലനാത്മകമായിട്ട് വായിക്കാം. നമുക്ക് അഭിമാനിക്കാൻ ലോകം എങ്ങനെ ഹിന്ദുധർമ്മം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്. നഹായൻ എന്ന് പറയുന്ന UAE മിനിസ്റ്റർ സായിബാബയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ട്. ഞാൻ ദൈവത്തെ നേരിട്ട് കാണുന്നു എന്നാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറയാറുള്ളത്. മാതാമൃതാനന്ദമയി മിഡിൽ ഈസ്റ്റിൽ പോയപ്പോഴത്തേക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത്, ഹെലികോപ്റ്ററിൽ വാഹനങ്ങളെ കൺട്രോൾ ചെയ്തത് പോലും മിഡിൽ ഈസ്റ്റ് രാജ്യമാണ്. നമ്മുടെ ധർമ്മം വളരെയധികം സഹകരണത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ലോക ജനതയ്ക്ക് അറിയാം. നമ്മൾ നമ്മുടെ മതം മാത്രമാണ് ശരി, നമ്മുടെ പുസ്തകം മാത്രമാണ് ശരി, നമ്മുടെ ദൈവം മാത്രമാണ് ശരി, നമ്മുടെ വഴി മാത്രമാണ് ശരി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ നന്മയുടെ പ്രതീകമായി തന്നെ നമുക്ക് നല്ല ഗംഭീരമാണ്. അമേരിക്കയിലും കാനഡയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ, സോറി, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, ധാരാളം ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ വരാനുള്ള സാധ്യതയില്ല. എന്നാൽ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ടൊരു ഉജ്ജ്വലമായിട്ടുള്ള ക്ഷേത്രം 2022 ക്ഷേത്ര ദർശനം സാധ്യമാകും. അബുദാബി അബു മുറൈഖായിൽ
അക്ഷർദ മാതൃകയിൽ ഉയരാൻ പോകുന്ന ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ശിലകളുടെ കൊത്തുപണികൾ പൂർത്തിയായി. ഇന്ത്യയിൽ നിന്നുള്ള ഈ ശിലകൾ 2021 മാർച്ചിൽ അബുദാബിയിലെത്തിക്കും. ഇത് കൂട്ടിച്ചേർക്കുന്നതോടെ ക്ഷേത്രം യാഥാർത്ഥ്യമാകും. കൊത്തുപണികളുടെ വീഡിയോ പുറത്ത് വിട്ടുകൊണ്ട് പൗരാണിക പ്രമേയത്തിലാണ് കൊത്തുപണികൾ തയ്യാറാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. മാർച്ചിൽ ശിലകൾ എത്തുന്നതോടെ 55,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൗരാണിക ശിലകളിലാവും ക്ഷേത്രം ഉയരുക. സ്റ്റീൽ, ഇരുമ്പ് തുടങ്ങിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയില്ലെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തി. ഇതിനായി 707 ചതുരശ്ര മീറ്റർ ശിലകളിൽ കുതിര, നർത്തകർ, സംഗീതജ്ഞർ, സംഗീതോപകരണങ്ങൾ തുടങ്ങിയ പുരാണ കഥകളുടെ ശില്പ ആവിഷ്കാരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സാധാരണ ലോകത്തിലെ എവിടെയാണെങ്കിലും സ്വാമിനാരായണ ക്ഷേത്രം പണിയുമ്പോഴത്തേക്കും ഈ സംവിധാനമാണ് അവർ ചെയ്യാറുള്ളത്. ലോകത്തിലെവിടെയാണെങ്കിലും ചെയ്യാറുള്ളത്. കാനഡയിലെ ടൊറൻ്റോയിലെ ക്ഷേത്രമാണെങ്കിലും ലണ്ടനിലെ ക്ഷേത്രമാണെങ്കിലും കാനഡയിലെ മറ്റ് സ്ഥലങ്ങളിലും അമേരിക്കയിലെ മറ്റ് സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളെ എല്ലായിടത്തും ഇതിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കറിയാത്ത, നിങ്ങൾ അറിയേണ്ട ചെറിയൊരു കാര്യമുണ്ട്. സ്വാമിനാരായണ ക്ഷേത്രം ബെയ്ജിങ്ങിൽ ചൈനയിലെ തലസ്ഥാനത്തിൽ വേണം എന്ന് പറഞ്ഞിരുന്നു. രൂപരേഖകളെല്ലാം കൊടുത്തു. അപ്പോൾ ചൈനീസ് അധികൃതർ അത് അംഗീകരിച്ചു. ഒരു കണ്ടീഷൻ മാത്രം വെച്ചു, എല്ലാ പണികളും ബെയ്ജിങ്ങിൽ വെച്ച് ചെയ്യണം. ഏത് തരത്തിലുള്ള ശിലകൾ വേണമെങ്കിലും ബെയ്ജിങ്ങിൽ ചൈനയിലെ തലസ്ഥാനത്തിൽ എത്തിച്ചു തരാൻ തയ്യാറാണ്. അപ്പോൾ ശില്പികൾ ഒരു അര ഡസൻ ശില്പികൾ ഇന്ത്യയിൽ നിന്ന് വരാവും, ബാക്കിയുള്ളത് മുഴുവനും ചൈനീസ് ശില്പികളാകണം. ചൈനീസ് കോൺട്രാക്ടർ ആകണം ഇത് ചെയ്യാൻ. സ്വാമിനാരായണ ക്ഷേത്രത്തിലെ അവർ പറയുന്നതിൽ നിന്ന് 1% പോലും വ്യത്യാസപ്പെടുത്താതെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊള്ളാം. അതിന് നേതൃത്വം നൽകാനുള്ള ശില്പികൾ 6 പേര്, 6 ഡസൻ പേര് ഇന്ത്യയിൽ നിന്ന് വരാം. ഇൻവെസ്റ്റ്മെൻറ്റും ബാക്കിയുള്ളതെല്ലാം ചൈനക്കാർ നടത്തിക്കോളാം. ലാൻഡ്, ലാൻഡിൻ്റെ ബൗണ്ടറി എല്ലാം ചൈനക്കാർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ്, സ്വാമിനാരായണ ക്ഷേത്രം വിദേശങ്ങളിൽ പണിയുന്ന ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കുന്ന ക്ഷേത്ര ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ആ പേപ്പർ വായിച്ച ഉടനെ തന്നെ റിജക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തു. കാരണം ബെയ്ജിങ് എന്നല്ല, നോർത്ത് കൊറിയ എന്നല്ല, ഹിമാലയത്തിൻ്റെ മുകളിലാണെങ്കിൽ സ്വാമിനാരായണ ക്ഷേത്രം പണിയാൻ അത് ഞങ്ങൾ ചെയ്തോളാം, അങ്ങനെയുള്ള സ്ഥലത്ത് സ്വാമിനാരായണ ക്ഷേത്രം മതി, നിങ്ങളുടെ എഞ്ചിനീയറും നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ എഞ്ചിനീയറും നിങ്ങളുടെ ശില്പികളും നിങ്ങളുടെ മെഷീനും നിങ്ങളുടെ കല്ലും ഉപയോഗിച്ച് ചെയ്യണ്ട, ഞങ്ങളുടെ കല്ലും ഞങ്ങളുടെ ശില്പികളും ഞങ്ങളുടെ ധാരണകളും ഞങ്ങളുടെ രീതികളും ഉപയോഗിച്ച് ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് കാർവ് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യും. അതാണ് സിസ്റ്റം, അതല്ലാതെ വേറെ ഒന്നും ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ അവർ തന്നെത്താവുന്ന സ്വാമിനാരായണ ക്ഷേത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് വർക്ക് ചെയ്തു ഇല്ല. നമ്മൾ ഈ ശബരിമലയിൽ ചില കർമ്മങ്ങൾ ചെയ്യാനായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയനും ഒക്കെ കൂടി ശ്രമിക്കുന്ന മാതിരി ആയിപ്പോയി, അത് ചീറ്റിപ്പോയി. ഏതായാലും നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം, ഇന്ത്യ UAE ചരിത്ര ബന്ധത്തിൻ്റെയും പൈതൃക തനിമയുടെയും പ്രതീകമായിരിക്കും ക്ഷേത്രം. ബാപ്സ് സ്വാമിനാരായണ സൻസ്കായുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് മേധാവി സ്വാമി ബ്രഹ്മവിഹാരിയുടെ മേൽനോട്ടത്തിലാണ് ശിലാപാളികളുടെ കൊത്തുപണികൾ നടക്കുന്നത്. 2022 ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അബുദാബി ക്ഷേത്ര ദർശനം സാധ്യമാകും. ആശയവിനിമയങ്ങൾക്കുള്ള ആഗോളവേദിയും ഇതോട് അനുബന്ധിച്ച് ഉണ്ടാവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത്രയും വലിയ ക്ഷേത്രത്തിൽ ആശയവിനിമയങ്ങൾ ഉണ്ടാവണം. ക്രിസ്ത്യാനികൾ വരണം, മുസ്ലിങ്ങൾ വരണം, ബുദ്ധമതക്കാർ വരണം, സിഖ് മതക്കാർ വരണം, ജൂതന്മാർ വരണം. ഒരു വലിയത്, ഈ അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പള്ളിയിൽ 50-ൽ പരം സ്വാമിനാരായണ ക്ഷേത്രത്തിലെ സന്യാസിമാരെ സന്ദർശിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആ ഷെയ്ഖുമാരാണ് അവരുടെ കൈ പിടിച്ച്, എന്താ പറയുക, സഹോദരങ്ങളെ പോലെയുള്ള ബന്ധത്തെ കാൾ ഇൻറ്റൻസീവായിട്ടുള്ള ബന്ധത്തിൽ ഈ പ്രായമായവരെല്ലാം ആ മോസ്ക് കാണിച്ചു കൊടുത്തത്. പൂർണ്ണ ഭരണാധികാരികൾ കൂടെ ഉണ്ടായിരുന്നു. അതാണ്, ഭരണാധികാരികൾ പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നു, ഒരു പോലീസും ഉണ്ടായിരുന്നില്ല തന്നെ. ആ കാഴ്ച ഇപ്പോഴും യൂട്യൂബിലുണ്ട്, എത്രയോ മില്യൺ ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ സന്ദർശന കേന്ദ്രം, പ്രദർശന ഹാളുകൾ, പഠന മേഖലകൾ, ഉദ്യാനങ്ങൾ, കായിക കേന്ദ്രങ്ങൾ, ജലാശയങ്ങൾ, ഗ്രന്ഥശാല എന്നിവയും സജ്ജമാവും. അപ്പോൾ അമ്പലം തൊടാൻ വേണ്ടി മാത്രമല്ല, ഹിന്ദു ധർമ്മം പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി നടത്താൻ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യത്തിൽ ഭരണാധികാരികൾ അനുവാദം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്, പബ്ലിക്കായിട്ട് നടത്താനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് തെളിവ്. ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ രൂപരേഖ ഈ വർഷം ആദ്യം പൂർത്തിയാക്കിയിരുന്നു എന്ന് BAPS ഹിന്ദു മന്ദിർ വക്താവ് അശോക് കൊടച്ച പറഞ്ഞു. സാർവത്രിക ജ്ഞാനത്തിൻ്റെ
പ്രധാന മൂല്യങ്ങളും കഥകളും ആധികാരിക പുരാതന കലയും വാസ്തുവിദ്യയും ക്ഷേത്രത്തിന് ഉപയോഗിക്കുന്ന ശില്പ കൊത്തുപണികളും ഇവിടെ പുനരുജ്ജീവിപ്പിക്കും. കഥകളിലും കൊത്തുപണികളിലും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായും ഹിന്ദു വിശ്വാസ വ്യവസ്ഥയുടെയും വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. അതാണ് ഒരു രാജ്യത്തിൻ്റെ മതേതരത്വം കാണിക്കാൻ എന്ന രീതിയിൽ നമ്മൾ ഒരു ജാതി ഒരു മതം ഒന്നും അവിടെ നാരായണ ഗുരുദേവൻ വിചാരിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന പരിപാടിയൊന്നും സ്വാമിനാരായണ ക്ഷേത്രക്കാർക്കില്ല. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുകയോ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യാതെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ തനതായ ഹിഡൻ അജണ്ട ഇല്ലാതെ വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഒട്ടേറെ പരമ്പരാഗതമായ കഥകളും ഗൾഫിലെ തനതായ രൂപകൽപ്പനകളും സംയോജിക്കുന്നതാവും ക്ഷേത്രം. അപ്പോൾ ഗൾഫിലെയും കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ടൊറൻ്റോയിലും ടൊറൻ്റോയിലെ കനേഡിയനിലെ റെഡ് ഇന്ത്യക്കാരുടെ കുറേ കൾച്ചർ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് ചേർന്ന് യോജിച്ചു പോകുന്ന വിധത്തിലായിരിക്കും. ചിലകൾ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും വിവിധ ഇടങ്ങളിൽ നിന്ന് ആണ്. 13 ഏക്കറിൽ 699 കോടി ചെലവഴിച്ചാണ് ക്ഷേത്രം പണിയുന്നത്. 699 കോടി രൂപയാണോ ദൃഹമാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാം. 1500 വർഷം ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളും തകർത്ത് തരിപ്പടമാക്കിയതിൻ്റെ പ്രായശ്ചിത്താർത്ഥം ഈ ഒരു ക്ഷേത്രം എന്ന രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പിന് കാരണമാകും. പക്ഷേ വസ്തുത തന്നെയാണ്. അത് ആര് ചെയ്താൽ ആ വസ്തുതകൾ നമ്മൾ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി മിഡിൽ ഈസ്റ്റ് രാജ്യത്തിലെ ഭരണാധികാരികളുടെ മുമ്പിൽ പ്രണാമത്തോടുകൂടി ലോകത്തിലെ ഹിന്ദുക്കൾക്ക് 110 കോടി ഹിന്ദുക്കൾക്കും ഏതാണ്ട് 200 കോടിയോളം വരുന്ന ബുദ്ധ ജൈന സിഖ് മതക്കാർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ഹിന്ദു സിഖ് ബുദ്ധ ജൈനര് ഒരുമിച്ച് ചേർന്നാൽ. ക്രിസ്ത്യാനികളെക്കാളും മുസ്ലിങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതലുള്ളവരാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹം ഈ മിഡിൽ ഈസ്റ്റ് ഭരണാധികാരികളോട് അവരുടെ പ്രണാമം അർപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആത്മാർത്ഥമായിട്ട് ഇനിയും ഈ ബന്ധം വളരട്ടെ. അവരോട് നന്ദി പറയുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചവരോട് നന്ദി പറയുന്നു. ഏറ്റവും വലിയ കാരണക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രിയാണ് ആഗ്രഹം മുമ്പോട്ട് വെച്ചതും അത് അംഗീകരിപ്പിച്ചെടുത്തതും എന്ന് അഭിമാനിക്കേണ്ടവർക്ക് അഭിമാനിക്കാം, അല്ലാത്തവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യാം. പ്രണാമം, നമസ്കാരം.